കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 21-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് പൗലോസ് പിടിക്കപ്പെട്ടു. താനിനി വിചാരണ നേരിടുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ 21-ാം അധ്യായം 37-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് എനിക്ക് നിന്നോടൊരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു. അതിനവൻ നിനക്ക് യവന ഭാഷ അറിയാമോ. അതിനുശേഷം 39-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ്, അതിന് പൗലോസ് ഞാൻ കിലിക്കിയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദനാകുന്നു, ജനത്തോട് സംസാരിക്കുവാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു. അങ്ങനെ പൗലോസിന് സഹസ്രാധിപനിൽ നിന്ന് ഒരു അധികാരം കിട്ടുവാണ് ജനത്തോട് സംസാരിക്കാൻ. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ജനത്തോട് സംസാരിക്കുവാൻ എന്നെ അനുവദിക്കണം, എനിക്ക് പറയാനുള്ളത് ജനത്തോടാണ്, ജനം അത് കേൾക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നു, പൗലോസ് ഒരിക്കലും ജനത്തെ ഭയപ്പെട്ടിരുന്നില്ല, തൻ്റെ ജീവിതത്തെ ഭയപ്പെട്ടിരുന്നില്ല. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ഭയമില്ല. കേട്ടോ, ഇവിടെ 19-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ പൗലോസിൻ്റെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളായിരുന്നു. ഇനി ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലാണെങ്കിൽ പോലും യേശുവിനെ കുറിച്ചൊരു സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്താം എന്ന് കണ്ടുകൊണ്ടാണ് അപ്പോസ്തോലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ജനത്തോടൊന്ന് സംസാരിക്കണം, ഞാൻ കാരണമാണ് ഇത്രയും ജനം ഇവിടെ കൂടിയിരിക്കുന്നത്, ഇത്രയും വലിയ പ്രസിദ്ധി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എന്ന് വരികിൽ എനിക്ക് ജനത്തോട് പറയുവാനുള്ള കാര്യം പറയാൻ എന്നെ അനുവദിക്കണം. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പൗലോസ് തൻ്റെ അധികാരത്തെ ഉപയോഗിക്കുന്നു. താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് തൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് വായിക്കാം, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് ഇന്ന് നിങ്ങളോട് പ്രതിവാദം നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവീൻ. എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് കേട്ടിട്ട് അവർ അധികം മൗനമായി നിന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, ഇപ്പൊ പൗലോസ് എബ്രായ ഭാഷയിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ജനം കേൾക്കാൻ തയ്യാറായി. ഇപ്പൊ പൗലോസ് തൻ്റെ ജീവിതത്തിലെ അനുഭവം പറയുകയാണ്. ഇതാണ് ഒരു സുവിശേഷകൻ്റെ സുവിശേഷം പറയുന്ന രീതി. ഞാനൊരു വീഡിയോ പ്രചാരം ചെയ്തിട്ടായിരുന്നു എങ്ങനെ സുവിശേഷം മറ്റുള്ളവരോട് പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന ഇതാണ്, നമ്മുടെ ജീവിത അനുഭവമാണ് സുവിശേഷം. നമുക്ക് ജീവിതത്തിൽ ഒരു അനുഭവം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ സുവിശേഷം പറയുക? നമ്മുടെ ജീവിതാനുഭവം, ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ കണ്ടത്, ക്രിസ്തുവിനെ കാണുവാനുള്ള കാരണം എന്താണ്, ഞാൻ ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത സമയങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അപ്പോൾ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് അല്ലേ? അതാണ് മറ്റുള്ളവരോടൊരു സുവിശേഷം പറയുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, പൗലോസ് നല്ല ഒരു ഉദാഹരണമായിരുന്നു, നല്ലൊരു എക്സാമ്പിളായിരുന്നു, എന്താണ് സുവിശേഷം എങ്ങനെ മറ്റുള്ളവരുടെ പങ്കുവെക്കാം. തൻ്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് പറയുന്നത്. നിങ്ങളും ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ കിലിക്കിയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗമാലിയൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ തർസോസിൽ ജനിച്ച ഒരു വ്യക്തിയാണ്, എന്നാൽ യഹൂദനാണ്, യഹൂദന്മാരുടെ നിയമമനുസരിച്ച് ന്യായപ്രമാണവും ഞാൻ നന്നായി പഠിച്ചവനാണ്. അതും അന്നത്തെ ഏറ്റവും വലിയ ഗുരുവായ ഗമാലിയൻ എന്ന ഗുരുവിൻ്റെ ശിഷ്യനാണ് ഞാൻ. ഞാൻ ന്യായപ്രമാണം പഠിക്കുകയും നിങ്ങളെപ്പോലെ തന്നെ
ദൈവത്തിന് വേണ്ടി എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്ന് പറയുകയാണ്. തൻ്റെ അനുഭവമാണ് പറഞ്ഞത്. താൻ എങ്ങനെയായിരുന്നു? ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു കെട്ടി തടവിൽ ഏൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചു വന്നു. ഇനി ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു എന്നും ഇനി ഞാൻ എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ ഈ മതത്തിന് വേണ്ടി, ഈ യഹൂദ മതത്തിന് വേണ്ടി എന്താണ് ഞാൻ ചെയ്തത്? യഹൂദ മതത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഈ മതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇതിന് വിരുദ്ധമായി സംസാരിക്കുന്നവരെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരുവാൻ അധികാരപത്രം മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മതത്തിന് വേണ്ടി അത്ര ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്തു വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചു കെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അപ്പോൾ ഞാൻ ഈ മതത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ഈ മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ശക്തമായി പ്രവർത്തിച്ചു. അപ്പോൾ ഞാൻ ഏത് മതത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്, ആ മതത്തിൻ്റെ ആ നിയമം അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. അതിനെ ഈ മഹാപുരോഹിതൻ മറക്ക സാക്ഷിയാണ്. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തു വലിയൊരു വെളിച്ചം എന്നെ ചുറ്റുമിഞ്ഞി. ഞാൻ നിലത്തു വീണു. ശൗലെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നോട് പറയുന്ന ശബ്ദം കേട്ടു. അപ്പോൾ കർത്താവെ, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് ശൗൽ യാത്ര ചെയ്ത് ദമസ്കോസിലേക്ക് പോകുമ്പോൾ അവിടെ ഈ മാർഗക്കാരായ, ക്രിസ്തീയ മാർഗക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയാൽ അവരെ പിടിച്ചു കെട്ടി എന്തു ചെയ്യുക, അവരെ ദണ്ഡനത്തിന് ഏൽപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരണം എന്ന് തന്നെ താൻ ചിന്തിച്ചുകൊണ്ട് അതിശക്തമായ ചിന്തകളോടുകൂടി താൻ കടന്നുപോയി. കൂടെയുള്ളവർ വെളിച്ചം കണ്ടു, എന്നാൽ സംസാരം കേട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് നീ ദമസ്കോസിലേക്ക് പോവുക, നീ ചെയ്യേണ്ടതിനും വിധിച്ചിരിക്കുന്ന എല്ലാം ഞാൻ അവിടെ നിന്നോട് പറയുമെന്ന് പറഞ്ഞു. കർത്താവ് എന്നോട് പറയുകയാണ്, നീ ദമസ്കോസിലേക്ക് പോവുക. ഞാൻ ഇപ്പോൾ എന്താണ് നിന്നെക്കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിന്നോട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു വലിയ പോയിന്റാണത്. അങ്ങനെ ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കണ്ണ് കാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ച് നടത്തി. അങ്ങനെ ഞാൻ ദമസ്കോസിലെത്തി. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്ന ഒന്നൊരുവൻ എൻ്റെ അടുക്കൽ നിന്നു. സഹോദര ശൗലേ, കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ച് അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണിക്കുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ത് ചെയ്തു? നിന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, പിതാവായ ദൈവം ആണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിതാവിനൊരു കർത്തവ്യമുണ്ട്. എന്താണ്? നമ്മളെ ആകർഷിക്കുക. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ കാണുന്ന ആ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മൾ ബൈബിളിൽ ത്രിയേക ദൈവം എന്നൊരു വാക്കില്ല, ട്രിനിറ്റി എന്നൊരു വാക്ക് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അതൊരാശയമായി നിൽക്കുകയാണ്. അപ്പൊ പിതാവ് നമ്മളെ ആകർഷിക്കുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെ കാണുന്നില്ല. പുത്രനാണ് നമ്മളെ വീണ്ടെടുത്തത്. എങ്ങനെയാണ് വീണ്ടെടുത്തത്? തൻ്റെ ചങ്കിലെ ചോര ഊറ്റിത്തന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചാണ് നമ്മൾ വീണ്ടെടുത്തത്. അപ്പോൾ അടുത്തത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? നമ്മളെ വഴി നടത്തുകയാണ്. പിതാവ് ആകർഷിക്കുന്നു, പുത്രൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്നു. അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിതാവ് ആകർഷിച്ചു,
അതുകൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞിട്ട് 14-ാം വാക്യം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയിക്കുവാനും നീതിമായവൻ നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിയമിച്ചിരിക്കുന്നു. ഇനി നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായിത്തീരും എന്ന് പറയുന്നു. ഇങ്ങനെ ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിൽ അവനെ കണ്ടു. നീ ബദ്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോകുക. നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് കൽപ്പിച്ചു. അപ്പോൾ അതിനുശേഷം പൗലോസ് യെരുശലേമിൽ ചെന്ന് അവിടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ യേശു അവനോട് പറയുകയാണ്, നീ യെരുശലേമിൽ നിൽക്കണ്ട, നീ യെരുശലേമിൽ നിൽക്കാതെ. യേശു അവനോട് പറയുകയാണ്, നീ യെരുശലേമിൽ നിൽക്കണ്ട, യെരുശലേമിൽ നിൽക്കാതെ നീ എന്ത് ചെയ്യുക, ആ യെരുശലേം വിട്ടു പോവുക. അപ്പൊ എന്താണ് യെരുശലേമിൽ നിൽക്കണ്ട എന്ന് പറയാനുള്ള കാരണം? കാരണം യെരുശലേമിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ ഈ ജനത്തെ ഉപദ്രവിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി അനേകരെ താൻ ഉപദ്രവിച്ചതാണ് എന്ന് അവിടെയുള്ളവർക്കറിയാം. സ്റ്റേഫാനോസിന്റെ മരണത്തിൽ പങ്കാളിയാണ് എന്നറിയാം. മാത്രവുമല്ല, ഇനി താൻ ഈ വിശ്വാസമാർഗം പ്രസംഗിച്ചാൽ ജനം അദ്ദേഹത്തെ വിശ്വസിക്കാനും സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ കർത്താവ് അവനോട് പറഞ്ഞത്, തന്നെയുമല്ല നിന്റെ കർത്തവ്യം ഇവിടെയല്ല, നിന്നെ ഞാൻ ജാതികളിലേക്ക് അയക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ അതിന് ഞാൻ, കർത്താവെ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടിപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്റ്റേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശൗലിനോട് പൗലോസിനോട് ശൗലായിരുന്ന സമയത്ത് പൗലോസിനോട് ദൈവം പറയുകയാണ്, കർത്താവ് അവനോട് സംസാരിക്കുകയാണ് പൗലോസിനോട്. അപ്പൊ പൗലോസ് അതിനൊരു എക്സ്ക്യൂസ് പറയാണ്, കർത്താവെ ഞാൻ സ്റ്റേഫാനോസിന്റെ മരണത്തിൽ പങ്കാളിയായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേഫാനോസിന്റെ മരണത്തിൽ പങ്കാളിയായത് അത് തെറ്റാണ്, അതൊക്കെ ഇവിടെയുള്ള ജനത്തോട് എനിക്കൊന്ന് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിരിക്കാം ഇദ്ദേഹം പറയുന്നത്. എന്നിരുന്നാലും കർത്താവ് അവനോട് പറയുകയാണ്, നീ ഇവിടെ നിൽക്കണ്ട, നീ യെരുശലേം വിട്ടു പോകണം. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് യഹൂദന്മാർക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ജാതികളെ ഒരിക്കലും യഹൂദന്മാർ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ജാതികളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ വെച്ചിരുന്നു. ആ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് വേണം ഒരു യഹൂദ മതത്തിലേക്ക് ചേരുവാൻ, യഹൂദ മതത്തിൽ ചേരുവാൻ സാധിക്കും. പക്ഷേ ജാതികൾ യഹൂദ മതത്തിലേക്ക് വരുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ ജാതികളിലേക്ക് നീ പോകുവീൻ, അവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുവീൻ എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ദേഷ്യമുണ്ടായി. വാക്യം 22, ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. പിന്നെ അപ്പൊ ഇത്രയും പറയുന്നത് വരെ അവിടെയുള്ള ജനം ഇത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. എന്നാൽ ഈ ജാതികളിലേക്ക് പോകുവീൻ എന്നുള്ള ഈ വാക്ക് പറഞ്ഞതോടുകൂടി വലിയൊരു പ്രതിസന്ധിയായി. ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കളയുക, അവൻ ജീവിച്ചിരിക്കുന്ന യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ ജനമെല്ലാം അതിശക്തമായി പൗലോസിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ഇവൻ ജീവിച്ചിരിക്കുന്നത് ശരിയല്ല. അവർ കൂക്കലിട്ടും വസ്ത്രം കീറിയും പൂഴി വാരിയും മേലോട്ട് എറിഞ്ഞും കൊണ്ട് അവർ
അവർ ഇങ്ങനെ അവൻ്റെ നേരെ ആർക്കുവാൻ സംഗതി എന്ത് എന്ന് അറിയേണ്ടതിന് ചെമ്മട്ടികൊണ്ട് അവനോട് ചോദിക്കണം എന്ന് സഹസ്രാധിപൻ പറഞ്ഞ് അവനെ കോട്ടയിലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അപ്പോൾ സഹസ്രാധിപന് കാര്യം മനസ്സിലായില്ല, എന്താണ് ഇവിടെ ഈ വിവർത്തനം പറഞ്ഞ് സഹസ്രാധിപന് ഒരുപക്ഷെ എബ്രായ ഭാഷ സംസാരിക്കാൻ അറിയത്തില്ലാത്ത വ്യക്തിയായിരിക്കാം, ഗ്രീക്ക് മാത്രമായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് പൗലോസ് എന്താണ് അവിടെ സംസാരിച്ചത് എന്നുള്ളത് വ്യക്തമായി ഇദ്ദേഹത്തിന് മനസ്സിലായി കാണില്ല എന്നാണ് ഇവിടെ ഒരു വിവർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവനെ കോട്ടയിലേക്ക് കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പിന്നീട് വാക്യം 20 തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമാപൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചെമ്മട്ടി കൊണ്ടടിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു. അതിന് അത് ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട് നീ എന്ത് ചെയ്യുവാൻ പോകുന്നു, ഈ മനുഷ്യൻ റോമാപൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. അപ്പോൾ ഇവിടെ വലിയൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ അപ്പോസ്തോലനായ പൗലോസ് ചോദിക്കുകയാണ്, ഞാൻ ഒരു റോമാപൗരനാണ്, എന്നെ നിനക്ക് ഇങ്ങനെ വിസ്താരത്തിന് മുമ്പ് എന്നെ ഇങ്ങനെ ബന്ധിക്കുവാൻ അധികാരമുണ്ടോ? അപ്പൊ ഇന്ന് ക്രിസ്ത്യാനികളായ നമുക്ക് നമ്മുടെ നേരെ ഒരു പീഡനം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ന്യായമായി നമുക്ക് ചെറുത്തു നിൽക്കുവാനുള്ള അവകാശമുണ്ടോ? ഇവിടെ പൗലോസ് ചെയ്യുന്ന എന്താണ്? തൻ്റെ അധികാരത്തെ ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ പൗരനാണ്, നമ്മുടെ കയ്യിൽ ആധാർ കാർഡുണ്ട്, നമ്മൾ ഇവിടുത്തെ പൗരത്വം ഉള്ള ആളാണ്. അങ്ങനെ എന്ന് വരികിൽ ഇന്ത്യ നമുക്ക് തന്നിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടന അനുസരിച്ച് നമ്മൾ ഇവിടെ ജീവിക്കേണ്ടവരാണ്, നമുക്ക് മൗലിക അധികാരങ്ങളുണ്ട്. അപ്പോൾ ആ അധികാരങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ അധികാരങ്ങൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ അധികാരം ചോദിച്ചുകൂടാ എന്നൊരു വലിയ ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ പൗലോസിൻ്റെ ആ മാതൃക നമ്മൾ പിന്തുടർന്നാൽ തൻ്റെ അധികാരം താൻ ഉപയോഗിച്ചു, ഞാനൊരു റോമാ പൗരനാണ്, റോമാ പൗരനെ പരസ്യമായി അടിക്കാൻ പാടില്ല, അവനെ വിചാരണയ്ക്ക് മുമ്പ് ചങ്ങല വയ്ക്കാൻ പാടില്ല എന്നുള്ള കാര്യം പൗലോസ് ശക്തമായി പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യ എനിക്ക് തന്നിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുസരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാനും ഏത് ദൈവത്തിനോടും പ്രാർത്ഥിക്കുവാനും എനിക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതെന്റെ മൗലിക അവകാശത്തിൽപ്പെട്ട കാര്യമാണ്, അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന് നമുക്ക് തൻ്റെ അടുത്തോടുകൂടി പറയാൻ സാധിക്കും. നമ്മുടെ അധികാരങ്ങളും അവകാശങ്ങളും ഗവൺമെന്റിൽ നിന്ന് ചോദിച്ചു വാങ്ങുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അത് ഒരു തെറ്റല്ല എന്നാണ് പൗലോസിൻ്റെ ഈ മാതൃകയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇത് കേട്ടപ്പോഴാണ് ശതാധിപന് ചിന്തിച്ചു, ഇത് ശരിയല്ലല്ലോ, റോമാ പൗരനെ ഇങ്ങനെ പരസ്യമായി അടിക്കാൻ പാടില്ല, അവനെ ബന്ധിക്കാൻ പാടില്ല, ഇത് റോമാ ഗവൺമെന്റിൻ്റെ നിയമമാണ്, ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഇദ്ദേഹം നേരെ ചെന്ന് സഹസ്രാധിപനോട് പറയുകയാണ്, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നീ എന്ത് ചെയ്യാൻ പോകുന്നു, നീ ചെയ്യുന്നത് ശരിയല്ല, കാരണം എന്താണ്, അവൻ ഒരു റോമാ പൗരനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സഹസ്രാധിപൻ വന്നു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും സഹസ്രാധിപൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ ഒരു റോമാ പൗരന്റെ ഒരു വാല്യുവാണ് അവിടെ പറയുന്നത്. സഹസ്രാധിപൻ വന്ന് നീ റോമാ പൗരൻ തന്നെയോ എന്നോട് പറക എന്ന് പറഞ്ഞു. അതേ എന്നവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ സഹസ്രാധിപൻ പറയാണ്, ഞാൻ സഹസ്രാധിപനാണ്, 1000 പട്ടാളക്കാരുടെ മേധാവിയാണ് ഞാൻ, പക്ഷേ ഞാൻ ഏറിയ പൈസ കൊടുത്തിട്ടാണ് ഈ റോമാ പൗരത്വം സ്വീകരിച്ചത്, മേടിച്ചെടുത്തത്. എനിക്കൊരുപാട് ചെലവുണ്ട് റോമാ പൗരത്വം സ്വീകരിച്ചതിന്. ഞാൻ ഒരുപാട് കാശ് കൊടുത്ത് മേടിച്ചതാണ് ഈ റോമാ പൗരത്വം എന്ന് സഹസ്രാധിപൻ പറയുകയാണ്. ഞാൻ ഈ റോമാ പൗരത്വം മേടിച്ചതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടതകളും ത്യാഗങ്ങളും ഉണ്ട്, ഒരുപാട് പൈസ ഞാൻ മുടക്കിയിട്ടാണ് കിട്ടി. പക്ഷെ പൗലോസ് പറയാണ്, എനിക്ക് പൈസയൊന്നും മുടക്കേണ്ടി വന്നില്ല, ഞാൻ ബൈ ബർത്തിൽ, ഞാൻ ജന്മനാൽ റോമാ പൗരനാണ്. ഒരുപക്ഷെ പൗലോസിൻ്റെ മാതാപിതാക്കൾ റോമാ പട്ടാളത്തിലോ മറ്റ് എവിടെയെങ്കിലും
ഉദ്യോഗസ്ഥരോ ജോലിക്കാരോ ഒക്കെ ആയിരിക്കാം. അതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നില്ല. എന്നാൽ താൻ ഈ റോമാ പൗരത്വം ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, പിന്നെയോ താൻ തൻ്റെ ബൈ ബർത്തിൽ ലഭിച്ചതാണ് എന്നുള്ളതാണ് ഈ അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു, ഫേദ്യം ചെയ്യുവാൻ ഭാവിച്ച ഉടനെ അവനെ വിട്ടുമാറി സഹസ്രാധിപനും അവൻ റോമാ പൗരനെ എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചത് കൊണ്ട് ഭയപ്പെട്ടു. അപ്പോൾ ഒരു റോമാ പൗരൻ്റെ അധികാരമാണ്, സഹസ്രാധിപനാണ്, 1000 പേരുടെ അധിപതിയാണ്. അപ്പോൾ 100 പേരുടെ അധിപതിയായ 10 ആളുകൾ വേറെയുണ്ട്, മുഴുവൻ പട്ടാളക്കാർ 1000 പേരുണ്ട്, സഹസ്രാധിപനാണ്. ഈ സഹസ്രാധിപൻ ഭയന്നുപോയി. സഹസ്രാധിപൻ ഭയപ്പെട്ട് ഇവൻ റോമാ പൗരനാണല്ലോ എന്നോർത്ത് ഭയപ്പെട്ടു. പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിന്മേൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിയുവാൻ ഇച്ഛിച്ച് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ച് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുചെന്ന് അവരുടെ മുമ്പിൽ നിർത്തി. ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇനി യഹൂദന്മാർ എന്ത് കുറ്റമാണ് ഈ പൗലോസിൻ്റെ മേൽ ചുമത്താൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി മഹാപുരോഹിതന്റെയും ന്യായാധിപ സംഘത്തെയും ഒക്കെയും കൂട്ടി വരുവാൻ കൽപ്പിച്ചിട്ട് അവനെ അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തുക. ഇപ്പൊ പ്രിയമുള്ളവർ, ഈ 22-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് ദേശത്താണോ താമസിക്കുന്നത്, ആ ദേശത്തിൻ്റെ സിറ്റീസനാണ് നമ്മളെങ്കിൽ, പൗരനാണെങ്കിൽ, നമുക്ക് നമ്മുടേതായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നമ്മൾ കഴിയണം. അല്ലാതെ എന്ത് പ്രതിസന്ധി വന്നാലും ആര് നമ്മളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും മിണ്ടാതിരിക്കുക എന്നൊരു സമീപനം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മാതൃകയാക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഭരണഘടന തരുന്ന അവകാശം എന്താണ്, ആ അവകാശം എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും അത് കളയാൻ പാടില്ല. നമ്മൾ അധികാരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് പൗലോസിൻ്റെ ഈ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുന്നത്. രണ്ട്, പൗലോസ് പറയുന്നത്, ഞാൻ എന്നെ നിയുക്തനാക്കിയത്, ഞാൻ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് എത്തിയത് ഞാൻ യേശു എന്നെ വിളിച്ചിട്ട് വന്നതാണ്. ഞാൻ ഈ യഹൂദന്മാരെയൊക്കെ ഉപദ്രവിക്കുവാൻ വേണ്ടി മഹാപുരോഹിതൻ്റെ അധികാരപത്രമൊക്കെ വാങ്ങി സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ബന്ധിച്ച് ഇവരെ യെരുസലേമിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടവനാണ്. ഞാൻ എൻ്റെ മതത്തിന് വേണ്ടി ഭയങ്കര എരിവുള്ളവനായിരുന്നു, തീഷ്ണതയുള്ളവനായിരുന്നു. പക്ഷേ എൻ്റെ തീഷ്ണതയെല്ലാം യേശുവിൻ്റെ മുമ്പിൽ അടഞ്ഞുപോയി. യേശുവിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? കർത്താവ് എന്നോട് പറയുകയാണ്, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ഇവിടെയുള്ള ഒരു ചെറിയ ക്രിസ്ത്യാനിയെ പോലും നീ ഉപദ്രവിച്ചാൽ, ഒരു ആളെ നീ ഉപദ്രവിച്ചാൽ അത് എന്നെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്ന് പൗലോസ് കർത്താവിനോട് പറയാണ്. അതുകൊണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തുക, നിന്നെ ഞാൻ എൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ ഉപദ്രവിച്ചിട്ടുള്ളവരാണ് ഇന്ന് ലോകമറിയപ്പെടുന്ന സുവിശേഷകന്മാരായി മാറിയിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആളുകൾ ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നു, പരിഹസിക്കുന്ന ഇത് കാണുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട, ഇവരൊക്കെ ഈ പാതയിലൂടെ തന്നെ വരും അവസാനം. അവരൊന്നും വേറെ ഒരു സ്ഥലത്തും പോവില്ല. കൂടുതൽ ചീത്ത പറയുന്നവനും തെറി പറയുന്നവനെയും കണ്ടോ, അവനായിരിക്കും ആദ്യം മാനസാന്തരപ്പെടുന്നത്. അതിനൊരു ഉദാഹരണമോടെ ഞാൻ ചെറുതായിട്ട് പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ SFI ഒക്കെ ഒരു പ്രവർത്തകനായിരുന്നു. അപ്പോൾ അന്ന് ഈ സ്കൂളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുള്ള ഒരു സമയമാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ പാർട്ടിക്ക് 4-5 സീറ്റൊക്കെ കിട്ടി. അപ്പോൾ തോറ്റില്ല, മറ്റേ KSU ആണ് അവിടെ ജയിക്കുന്നത്. എന്നാലും ഒരു സീറ്റ് പോലും കിട്ടുകയല്ലെന്നൊക്കെ ഓർത്തൊരു സമയത്ത് 5 സീറ്റ് കിട്ടി. അതൊക്കെ കൊണ്ട് സന്തോഷ പ്രകടനമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആ ചെറിയ സിറ്റിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മുദ്രാവാക്യം വിളി, ഭയങ്കര മുദ്രാവാക്യം വിളിയാണ്. അപ്പം ഞങ്ങളുടെ മുദ്രാവാക്യമൊക്കെ വിളി കേട്ടുകൊണ്ട് അവിടെയുള്ള DYF പ്രവർത്തകരൊക്കെ വന്നു. അപ്പോൾ അതിൽ DYF ഒരു നേതാവ് ഞങ്ങളുടെ മുദ്രാവാക്യം ഏറ്റുവിളിച്ച് പുള്ളി ഏറ്റുവിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം ഭയങ്കര മുദ്രാവാക്യം വിളി തെറിവിളിയായി. ഇദ്ദേഹം ഒരേ തെറി കരുണാകര മൂരാച്ചി എന്നൊക്കെ പറഞ്ഞു പിന്നെ തെറിയാണ് പറയുന്നത്. നിന്റെ ആർക്കെങ്കിലും സെറിധനം കിട്ടിയതാണോ ഈ കേരള നാട് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര മുദ്രാവാക്യം വിളി. തെറി എന്ന് പറഞ്ഞാൽ പൂര തെറിയാണ് ഈ പുള്ളി പറയുന്നത്, ഈ DYP നേതാവ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇദ്ദേഹം മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു സിഗരറ്റൊക്കെ വലിച്ചു നിന്നാണ് ഈ സിന്ധാവ വിളിക്കുന്നത്.
അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഞാന് അവിടുത്തെ സ്കൂളിലെ പഠിത്തം എല്ലാം കഴിഞ്ഞ് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ച് സുവിശേഷകനൊക്കെ ആയി ഞാനിങ്ങനെ വന്നപ്പോൾ ഒരു ഒരു ചർച്ചിൽ മീറ്റിംഗിന് ചെന്നപ്പം ഈ കക്ഷി അവിടെ നിൽക്കുകയാണ്. പുള്ളി പാസ്റ്ററായി. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര പാസ്റ്ററെ, ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കണ്ടു കാണാൻ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പുള്ളിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരുപാടൊന്നും ചിന്തിക്കേണ്ട സുഹൃത്തെ, ഞാനൊരു DYFയുടെ പ്രവർത്തകനായിരുന്നു. ഞാൻ ചെയ്യാത്ത പോക്കൃത്തരങ്ങളൊന്നുമില്ല. ഞാൻ സമരം ചെയ്തു, വീട്ടിൽ കയറി തല്ലുണ്ടാക്കി, അടിയുണ്ടാക്കി, ബഹളമുണ്ടാക്കി, കൂലിത്തല്ലിന് പോയി. ഞാൻ ചെയ്യാത്ത പണിയൊന്നുമില്ല. ചില സ്ഥലത്തൊക്കെ പോയി അടിയുണ്ടാക്കിയിട്ട് തലയൊക്കെ തല്ലിപ്പൊട്ടിച്ചു, തല അവർ തല്ലിപ്പൊട്ടിച്ചു. അങ്ങനെ അടി പിടി ഇടി ബഹളം കുത്ത ചവിട്ട എല്ലാമായിട്ട് വാട ഗുണ്ടയായിട്ട് ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ക്രിസ്തുവിനെ കണ്ടു. ഞാൻ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ വേണ്ട. ഏറ്റവും കൂടുതൽ ഞാൻ പെന്തിക്കോസുകാരെയും വിശ്വാസത്തെയും ക്രിസ്ത്യാനികളെ എതിർത്തിരുന്ന ഈ മനുഷ്യൻ ഇന്ന് ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അതുകൊണ്ട് ഈ വചനത്തോട് നിഗളിക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് നിങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. കാരണം നാളെ നിങ്ങൾ ഈ വാർഗത്തിലേക്ക് വരേണ്ടവനാണ്. നിങ്ങൾ എത്രത്തോളം ഇതിനെ നിന്ദിക്കുന്നു അത്രത്തോളം നിങ്ങൾ ഈ വചനം എടുത്തുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കും. അതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്ദിക്കുന്നവരെ ഒന്നും നമ്മളിതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ ഈ മാർഗത്തിലേക്ക് വരും, അവരൊക്കെ ഇത് എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ ക്രിസ്തുവിനെ ഉപദ്രവിച്ച പൗലോസ് ആ ക്രിസ്തുവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അന്ന് ശൗലായിരുന്നു, പിന്നീട് പൗലോസായി മാറി. അതുകൊണ്ട് ഈ 22-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളെ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവരായി എണ്ണെങ്കിൽ ദൈവം നമ്മളെ വഴി നടത്തും, നമ്മുടെ ആ ശുശ്രൂഷ രംഗങ്ങളിൽ നമ്മളെ ഉയർത്തും. മാത്രമല്ല, നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യം നമുക്ക് തന്നിട്ടുള്ള ചില അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ കണ്ടില്ല എന്നടിക്കുകയല്ല, ആ അവകാശത്തിന് വേണ്ടി പോരാടുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകുന്നു. ഇനി നമുക്ക് 23-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം.